നമസ്കാരം. ഹെൽത്ത് പോസ്റ്റ് ബ്യൂട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും പ്രകടമായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷനെ നമ്മൾ നിശബ്ദനായ കൊലയാളി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഹൃദയാഘാതം, ബ്രെയിൻ ഹെമറേജ്, സ്ട്രോക്ക് എന്നിവ ഉണ്ടായി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് ആദ്യമായി നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് തന്നെ. ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങളും അനാരോഗ്യപരമായ ഭക്ഷണരീതിയും വർദ്ധിച്ച മാനസിക സംഘർഷങ്ങളുമെല്ലാം ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ കൂടി വരാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ പാരമ്പര്യം, പ്രായാധിക്യം, അമിത മദ്യപാനം, പുകവലി എന്നിവ ഹൈപ്പർ ടെൻഷൻ്റെ കാരണങ്ങളാണ്. എന്താണ് ഹൈപ്പർ ടെൻഷൻ? അതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? ഹൈപ്പർ ടെൻഷൻ അൺകൺട്രോൾഡ് ആയാൽ അത് കിഡ്നി, ബ്രെയിൻ, ഹാർട്ട് എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു? നാച്ചുറലായി എങ്ങനെ ഹൈപ്പർ ടെൻഷനെ ട്രീറ്റ് ചെയ്യാം? അതുപോലെ തന്നെ ഏത് അവസ്ഥയിലാണ് മെഡിസിൻ എടുക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കപ്പെടുന്നു. എന്താണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? ഈ കാരണങ്ങളെ ബേസ് ചെയ്ത് ഹൈപ്പർ ടെൻഷനെ നമുക്ക് രണ്ടായി തരം തിരിക്കാം. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡ് വൺ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ് യൂഷ്വലി ഒരു 95% പേഷ്യൻസിലും കാണുന്നത്. അതായത് അവരുടെ ജനറ്റിക് ഫാക്ടർ, ഏജ്, ലൈഫ് സ്റ്റൈൽ, അമിതവണ്ണം, മദ്യപാനം, പുകവലി എന്നിവ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള കോമൺ കാരണങ്ങളാണ്. അതുകൂടാതെ ഭക്ഷണത്തിൽ സോൾട്ടിൻ്റെ അളവ് കൂടുന്നത്. സോൾട്ടിൻ്റെ അളവ് കൂടുമ്പോൾ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുകയും ഫ്ലൂയിഡ് വോളിയം കൂടുകയും ഹൈ ബി പി ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഡയറ്റിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്നത്. നമുക്കറിയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിന്നാണ് നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കിട്ടുന്നത്. ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ അത് പൊട്ടാസ്യം കുറയുകയും ഹൈ ബി പിക്ക് കാരണമാവുകയും ചെയ്യുന്നു. സെക്കൻഡ് വൺ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എപ്പോഴും ഒരു ഡിസീസിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഹൈപ്പർ ടെൻഷനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവരിൽ, ഹോർമോൺ ഇംബാലൻസ് ഉള്ളവരിൽ, മാലഗ്നൻസി ഡിസോർഡേഴ്സ് ഉള്ളവരിൽ, ഇതിൻ്റെ എല്ലാം അസോസിയേറ്റഡ് ആയിട്ട് ബി പി കൂടുന്നതിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ഒരു 5% പേഷ്യൻസിൽ മാത്രമേ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുള്ളൂ. ഇന്ന് പലരെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹൈപ്പർ ടെൻഷനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഹൈ ബി പി ഉണ്ടെന്ന് എങ്ങനെ നിശ്ചയിക്കാം. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരു 150-90 ബി പി കണ്ടെന്നിരിക്കാം, അടുത്ത പ്രാവശ്യം നോർമൽ കാണിക്കാം. ഒരിക്കലും ഒന്നോ രണ്ടോ റീഡിംഗ് കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. 3-4 ഡേയ്സ് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3-4 ഡേയ്സിൽ മൾട്ടിപ്പിൾ റീഡിംഗ് എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്താൽ മാത്രമേ ഉള്ളൂ ബി പി കൺഫേം ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബി പി മെഷർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം ബി പി മെഷർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോഫി, ആൽക്കഹോൾ എന്നിവ ബി പി മെഷർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവോയ്ഡ് ചെയ്യണം. ഒരിക്കലും ഫുൾ ബ്ലാഡറിൽ ബി പി മെഷർ ചെയ്യരുത്. ബ്ലാഡർ എംപ്റ്റി ചെയ്ത ശേഷം മാത്രമേ ബി പി മെഷർ ചെയ്യാവുള്ളൂ. ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് നമ്മളിൽ പലരെയും ആശങ്ക ഉലരാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഒരിക്കൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന നിരവധി ക്വസ്റ്റ്യൻസാണ് ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരുമോ, ഈ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ, മരുന്ന് കഴിക്കാതിരുന്നാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നിങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മരുന്നില്ലാതെ ഹൈപ്പർ ടെൻഷനെ നാച്ചുറലി കൺട്രോൾ ചെയ്യാനുള്ള 10 വഴികളാണ്. നമ്പർ 1, ഭക്ഷണത്തിലെ സോൾട്ട് അഥവാ ഉപ്പിൻ്റെ അളവിനെ കുറയ്ക്കുക. സോഡിയം കൂടുമ്പോൾ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുകയും ഫ്ലൂയിഡ് വോളിയം കൂടുകയും ചെയ്യുന്നു. ഫ്ലൂയിഡ് വോളിയം കൂടുമ്പം നാച്ചുറലി ബി പി ഹൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോൾട്ടിൻ്റെ അളവിനെ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ക്യാൻഡ് ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ പിക്കിൾസ് എന്നിവ അവോയ്ഡ് ചെയ്യുക. ഡെയിലി 5-6 ഗ്രാം സോൾട്ടാണ് നമ്മുടെ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അത് 2 ഗ്രാം ആയി കുറയ്ക്കുക. ഇങ്ങനെ ബി പി ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായി ബി പി കൺട്രോൾ ചെയ്യുന്നതിന് ഒരു ഹെൽത്തി ഡയറ്റ് കഴിക്കാനായി ശ്രദ്ധിക്കുക. കൂടുതലായി ഹൈ പൊട്ടാസ്യം കണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കാൽസ്യം റിച്ച് ഫുഡ് ബി പി കുറയുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിനെ കുറയ്ക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇന്നത്തെ ചെറുപ്പക്കാരിലെ ബി പിയുടെ മെയിൻ കാരണം സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. പതിവായി വ്യായാമം ചെയ്യുന്നത് ബി പി വരാതിരിക്കാനും വന്നവർക്ക് ബി പി കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഒബേസിറ്റി, ബെല്ലി ഫാറ്റ് കൂടുന്നത്, ഇതെല്ലാം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള മെയിൻ റീസൺസാണ്. ഡയറ്റ് മുഖേനയോ എക്സർസൈസ് വഴിയോ വെയിറ്റ് കുറയ്ക്കുന്നത് ബി പി കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ വരാതിരിക്കുന്നതിന് സഹായിക്കുന്നു. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏർലി ഹൈപ്പർ ടെൻഷൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ സ്ട്രെസ്സാണ്.
ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാം, ഫൈനാൻഷ്യൽ മാറ്റർ സംബന്ധമാകാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കൊണ്ടുള്ള സ്ട്രെസ് ആകാം. എന്തു തന്നെയായാലും സ്ട്രെസ് റിലീവിംഗ് ടെക്നിക്കായ യോഗ, മെഡിറ്റേഷൻ എന്നിവയിൽ എൻഗേജ് ആകുന്ന വഴി ബി പിയെ കൺട്രോൾ ചെയ്യുന്നതിനും ബി പി വരാതിരിക്കുന്നതിനും സഹായിക്കുന്നു. അമിത മദ്യപാനവും പുകവലിയും എല്ലാം രക്തസമ്മർദ്ദം കൂടുന്നതിൻ്റെ കാരണങ്ങളാണ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് വഴി ബി പി കുറയ്ക്കാനും ബി പി വരാതിരിക്കുന്നതിന് സഹായിക്കുന്നു. ഒരു ആവറേജ് അഡൾട്ടിന് 6 മുതൽ 8 വരെയുള്ള ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ആവശ്യമാണ്. സ്ലീപ്പ് ഡിപ്രിവേഷൻ അഥവാ ഉറക്കമില്ലായ്മ നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഡെയിലി 6 മുതൽ 8 മണിക്കൂർ വരെ പീസ്ഫുള്ളായിട്ട് ഉറങ്ങുന്നത് ബി പി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ചില മരുന്നുകളുടെ ഉപയോഗം ബി പി കൂടാനിടയാക്കുന്നു. അതായത് ചില ഡയബറ്റിക് മെഡിസിൻസ്, പെയിൻ കില്ലേഴ്സ്, സ്റ്റീറോയിഡ്സ് എന്നിവ ബി പി കൂടുന്നതിനിടയാക്കുന്നു. ഇവയുടെ ഉപയോഗം കൺട്രോൾ ചെയ്യുന്നത് വഴി ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നു. സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന സബ്സ്റ്റൻസ് രക്തസമ്മർദ്ദത്തെ കൂട്ടുന്നു. ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി, അതായത് സ്മോക്കിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് വഴി ബി പിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അമിത അളവിൽ കഫേൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് ബി പി കൂടാനിടയാകുന്നു. അതുകൊണ്ട് ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി ബി പിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ നാച്ചുറൽ മെഷേഴ്സ് കൂടുതലായി യൂസ്ഫുൾ ആകുന്നത് ഒരു പ്രീ ഹൈപ്പർടെൻസീവ് സ്റ്റേജിലുള്ളവർക്കാണ്. അതായത് മെഡിസിൻ എടുക്കാതെ തന്നെ ഒരു 3 to 4 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. Stage 2 hypertension ഉള്ളവർ ഒരു ഫിസിഷ്യനെ കണ്ട് ഇതോടൊപ്പം തന്നെ വേണമെങ്കിൽ മെഡിസിൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസായ കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, റെറ്റിനോപ്പതി എന്നിവ കോംപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഇപ്പം മെഡിസിൻ ബി പി കൺട്രോൾ ആയാൽ തന്നെ റെഗുലറായിട്ടുള്ള ഒരു ബി പി ചെക്കപ്പ് എവറി 6 months or 1 year ആവശ്യമുള്ളതാണ്.